എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോഴേ പുറത്ത് പോയിട്ട് കുറച്ച് ഗ്രോസറീസ് വാങ്ങിക്കാൻ വേണ്ടി പോണതാ കേട്ടോ. അപ്പൊ ഇതെന്തിട്ട് സാധനം എന്നറിയോ? ഇതിപ്പോ ഞാൻ കാണിച്ചത് എന്തിട്ടാണ്? കേപ്പടം ഇതൊക്കെ കംപ്ലീറ്റ് മഞ്ഞൊക്കെ ആയിട്ട് ഇവിടെ ഒക്കെ ഒന്ന് കാണിച്ചെടി. അല്ല, കംപ്ലീറ്റ് മഞ്ഞ് വീണിപ്പോ നല്ല വൈറ്റ് കളറായിണ്ട്. അപ്പൊ വണ്ടിയിൽ നിറച്ചും സ്നോയാണ്. അപ്പൊ ആദ്യം തന്നെ സ്നോ നമുക്ക് തട്ടി കളഞ്ഞിട്ട് വേണം പരിപാടി തുടങ്ങാനായിട്ട്. കാലത്തൊക്കെ കംപ്ലീറ്റ് മൂടി കിടക്കാറുന്നു സ്നോയൊക്കെ, പിന്നെ അത് കുറച്ചൊക്കെ അലിഞ്ഞു പോയി. ഇത് നോക്കി, ഫ്രണ്ടിലൊക്കെ നോക്കി. നീ ഇത് സൂക്ഷിച്ചോളൂ നടക്കുമ്പോ. ഇതിപ്പോ ഫ്രഷ് ആയിട്ട് വീണ സ്നോ ആയിരുന്നു കൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് പോവും. പക്ഷെ ഇത് കുറെ നേരം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഉറച്ചു വെക്കും, പിന്നെ അത് പോവാനായിട്ട് ബുദ്ധിമുട്ടാ. പിന്നെ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാലേ, കൊച്ചിൻ്റെ എത്തണമെന്നുണ്ടെങ്കിൽ കാർ സീറ്റർ ഉണ്ട്. ഇതേ ഈ കാർ സീറ്ററൊക്കെ വെച്ചിട്ടാണ് കൊച്ചിന് എടുത്താൻ പാടുള്ളൂ ബാക്കിൽ. ഓക്കെ, അപ്പം ഞങ്ങൾ ഒരു ഇന്ത്യൻ ഗ്രോസറിയിൽ പോകട്ടോ. നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്ന കാനഡയിൽ എത്തിയാലും നമുക്ക് ഇന്ത്യൻ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ നേരെ ഒരു ഇന്ത്യൻ സ്റ്റോറിലേക്കാണ് പോണത്. അപ്പോൾ കുറച്ച് ഇന്ത്യൻ ഗ്രോസറീസ് ഒക്കെ വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ ഇന്ത്യൻ ഗ്രോസറിയിലെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതേ ഇപ്പോൾ ടെമ്പറേച്ചർ നോക്കിയാൽ -4 ഹാലിഫാക്സിൽ. ഇതേ ഇതാട്ടോ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. ഈ സ്നോ ഉള്ള സമയത്ത് നമ്മൾ സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാനായിട്ട്, കാരണം ഇടയ്ക്കൊക്കെ തെന്നും. ഇതേ ഫ്രണ്ടിൽ നോക്കിയാൽ ഫുൾ സ്നോ ആണ് കേട്ടോ. അതെ, കംപ്ലീറ്റ് സ്നോയാണ് സൈഡിലൊക്കെ, റോഡുകളൊക്കെ. ഇതുണ്ടോ? ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ക്ലേറ്റൺ പാർക്കാണ്. ഇപ്പം ക്ലേറ്റൺ പാർക്കിൽ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഏകദേശം ഇതുപോലെ ഇരിക്കും. നിങ്ങൾക്ക് കാണണ്ട അപ്പാർട്ട്മെൻറ്റ്സൊക്കെ കാണണ്ട? ഇന്നലെ രാത്രി നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് ഇപ്പോൾ കംപ്ലീറ്റ് റൈറ്റ് സൈഡിലും ഇപ്പം സൈഡിലൊക്കെ കാണുന്നത്. ഈ റോട്ടിലെ എന്താ പറയുക, മഞ്ഞൊക്കെ മുനിസിപ്പാലിറ്റിക്കാർ വന്നിട്ട് അത് നീക്കം ചെയ്യും. പിന്നെ അവർ ഇവിടെ എന്താ പറയുക, കട്ട പിടിക്കാതിരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അത് അങ്ങോട്ട്, അപ്പോൾ പിന്നെ നമുക്ക് റോട്ടിൽ സേഫ് ആയിരിക്കും. അതായത് ചെറിയ സ്നോഫോളിലൊക്കെ റോട്ടിലൊക്കെ വണ്ടി ഓടിക്കാൻ സേഫ് ആയിരിക്കും. സൈഡിലൊക്കെ ഇതുപോലെ വൈറ്റ് കളറായിട്ട് നിൽക്കും. കുഞ്ഞസേ, എവിടേക്ക് പോണേ? ഒരുത്തിയോട് ടോയ്സ് വാങ്ങിച്ചാലെന്ന് പ്രോമിസ് ചെയ്തിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് ടോയ്സ് എന്ന് പറഞ്ഞാൽ അനങ്ങാണ്ടിരിക്കണേ. ഇനി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആളെന്തുണ്ടാക്കും. നീതു, ഇപ്പൊ നമുക്ക് പറഞ്ഞ കൊറേ കമന്റുകൾ എന്തിട്ട സംഭവം അറിയോ? അതായത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പാർട്ട് ടൈം ജോലി കിട്ടുമോ എന്നൊക്കെ ഉള്ള കുറെ കമന്റുകൾ ഉണ്ട്. അപ്പൊ ഇത് ഈ പാർട്ട് ടൈം ജോലികളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളത് എന്തോരം കടകളാന്ന് നോക്കി. പാർട്ട് ടൈം ജോലികളൊക്കെ കിട്ടും, പിന്നെ നമ്മൾ നന്നായി മെനക്കെട്ട് അങ്ങനെ അന്വേഷിച്ച് നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ കംപ്ലീറ്റ് സ്ഥലങ്ങള് ഈ ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ മാഗ്ഡി ഉണ്ട്, ഡോളറാമി ഉണ്ട്, ബർഗർ കിങ് ഉണ്ട്, ജയന്റ് ടൈഗർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇത് കൊടുക്കാം, റെസ്യൂം കൊടുക്കാം. കാണേണ്ടതാണ് ഇന്ത്യൻ സ്റ്റോർ, ന്യൂ ഇന്ത്യൻ ബസാർ. അത് ഞങ്ങൾക്ക് അടുത്തായിട്ടുള്ള ഇന്ത്യൻ സ്റ്റോർ വേറെ ഉണ്ട്, ഞങ്ങൾക്ക് താമസിക്കുന്നതിനടുത്ത് ഇതാണ്. ഇതുണ്ടോ? ന്യൂ ഇന്ത്യൻ ബസാർ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് സാധനങ്ങൾ കിട്ടും. ഇതാണ് ഇന്ത്യൻ സ്റ്റോർ. ഇവിടെ നമുക്ക് എല്ലാ സ്പൈസസും ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ കംപ്ലീറ്റ് അച്ചാറ് സാധനങ്ങൾ, മാങ്ങച്ചാർ, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലോ, സുയിൻ വട, അതിൻ്റെ ഒക്കെ റെഡി പാക്ക് ആയിട്ട് കിട്ടും. പായസക്കൂട്ടൊക്കെ ഉണ്ട്, ഉറക്കി ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ച് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അത് റെഡി മിക്സ് ആയിട്ടുള്ള പായസക്കൂട്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വന്നാൽ കിട്ടും. നമുക്ക് എന്ത് വേണമെങ്കിലും കിട്ടും. ഇവിടേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാരച്യൂട്ട് വിളിച്ചിട്ടുണ്ട്, നാട്ടിലെ ഹൈടെക്സിന്റെ പുട്ട് വരെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനം ഞാൻ കാണിച്ചാരാട്ടാ. നമുക്ക് ആവശ്യമുള്ളത് ഈ മട്ടരി. ഇതാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മെയിനായിട്ട് കാണിക്കുക, മട്ടരി ഉണ്ട്. നാട്ടിലെ പൗഡറുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ലുങ്കി മുണ്ടും അങ്ങനത്തെ സെറ്റ് മുണ്ട് സാധനങ്ങൾ, രൂപങ്ങൾ. ആ ക്രിസ്മസിന് പ്ലം കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഏതായിട്ടുണ്ട്?
ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു ക്യുക്ക് വീഡിയോ ആയിരുന്നു. ഞങ്ങള് ജസ്റ്റ് ഇന്നലെ വീഡിയോ ഇട്ടപ്പോഴത്തേനും ഒരു കമന്റ് ഉണ്ടായിരുന്നു, പാർട്ട് ടൈം ഒക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു കമന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കമന്റുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു എന്നിട്ടത്. അതായത് നമുക്ക് പാർട്ട് ടൈമൊക്കെ കിട്ടാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് നോവാസ്കോഷ്യയിലെ ഹാലിഫാക്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഈ ഹാലിഫാക്സിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ എന്താ പറയുക, നമുക്ക് പാർട്ട് ടൈമൊക്കെ കിട്ടാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, ഹാലിഫാക്സിൽ മാത്രമല്ല, ഇപ്പോൾ എവിടെ പോയാലും പാർട്ട് ടൈമൊക്കെ കിട്ടും. ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഹാലിഫാക്സിൽ കുറച്ച് ജോലി സാധ്യതകളൊക്കെ കൂടുതലാണ് നോവാസ്കോഷ്യയിലെ വെച്ച് നോക്കുമ്പോഴത്തേനും. അങ്ങനെ അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസ്, അതായത് നോവാസ്കോഷ്യയിലെ ഒരു ഫാമിലി ലൈഫ് എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം, അതിൻ്റെ ചിലവ് കാര്യങ്ങൾ ഒക്കെ അതൊക്കെ വെച്ചിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോകളിൽ നേരിട്ട് കാണാം. ഓക്കെ, ബൈ.